വീട് നിർമ്മാണത്തിനുണ്ടാവുന്ന ആദ്യ പ്രതിസന്ധി എന്നുള്ളത് അതിനായുള്ള പണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി ആ പണം കണ്ടെത്താൻ നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കെ ജി ഫ്രാൻസിസ്. ഹോം ടെക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നമ്മൾ വീട് നിർമ്മിക്കാൻ വേണ്ടി ബാങ്കിനെ സമീപിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് എല്ലാവർക്കും വേണ്ടത്. ഒന്ന്, വീടിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലാൻ, അത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, പഞ്ചായത്ത് ആയിക്കോട്ടെ, ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, എവിടെ നിന്നാണെങ്കിലും അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലാൻ അവിടെ നിർബന്ധമാണ്. കൂട്ടത്തിൽ എസ്റ്റിമേഷൻ വേണം. നിങ്ങൾക്ക് വീട് നിർമ്മാണത്തിന് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളതാണ് എസ്റ്റിമേഷനിൽ വരേണ്ടത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിൽ വേണ്ടതെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു 25% അല്ലെങ്കിൽ 30% കൂട്ടിയിട്ടേക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സാധാരണ സർക്കാർ ജോലിക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടത് അവരുടെ 6 മാസത്തെ സാലറി സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ പാൻ കാർഡ് വേണം. അത് നിർബന്ധമാണ്. പാൻ കാർഡ് എല്ലാ ബാങ്കുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പാൻ കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പാൻ കാർഡ് എടുത്തു വെച്ചേക്കുക. കാരണം ഇനി ബാങ്കുകളിൽ വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും പാൻ കാർഡ് വളരെ നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാൻ കാർഡ് വേണം. അതുകൂടാതെ തന്നെ ആധാർ കാർഡ്, അതായത് നമ്മുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ടാണ് ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡോ അല്ലെങ്കിൽ ലൈസൻസുകൾ പോലും ഇന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇതെന്നുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു ഫോട്ടോയുമാണ് വേണ്ടത്. ഇനി നോൺ ഗവൺമെൻറ് സ്റ്റാഫാണെങ്കിൽ നിങ്ങളുടെ 6 മാസത്തെ പേ ഇൻ സ്ലിപ്പ് നിർബന്ധമാണ്. അതുകൂടാതെ തന്നെ 6 മാസത്തെ ബാങ്കിൽ വന്നിട്ടുള്ള സാലറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതിൽ ബാങ്കിൻ്റെ സീല് പതിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അത് ഒറിജിനൽ തന്നെയായിരിക്കണം അവിടെ കൊടുക്കേണ്ടതും. പിന്നെ അതുകൂടാതെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻ കാർഡിൻ്റെ കോപ്പി വേണം. അതുകൂടാതെ ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡോ നമ്മൾ അഡ്രസ് പ്രൂഫിനായി കൊടുക്കണം. കൂട്ടത്തിൽ ഒരു ഫോട്ടോയും ഈ പറഞ്ഞ നമ്മുടെ ബാങ്ക് ലോണിനായിട്ട് കൊടുക്കേണ്ടതുള്ളതാണ്. ഇനി ഗവൺമെൻറ്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ള ഒരു പദ്ധതി തന്നെ ഇവിടെ ഉണ്ട്. 2.35 ലക്ഷം രൂപ മുതലാണ് ഇത് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടതെന്നും അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. വീട് വയ്ക്കാനുള്ള ആദ്യ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തിയേക്കുക. എന്നിരുന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഞാൻ കെ ജി ഫ്രാൻസിസ്, സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.